മനുഷ്യരുടെ മൃതശരീരങ്ങൾ വലിയ ഭരണിക്കുള്ളിലാക്കി ശവസംസ്കാരം നടത്തിയിരുന്ന ഒരു രീതി നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാവുമോ? ഇത്തരം വലിയ ഭരണികളെയാണ് നന്നങ്ങാടികൾ എന്ന് വിളിച്ചിരുന്നത്. പ്രാചീന കാലത്തെ ശവക്കല്ലറകളാണിവ. ഇവയ്ക്ക് മുകളിൽ തൊപ്പിയുടെ ആകൃതിയിലും കുടയുടെ ആകൃതിയിലൊക്കെയുള്ള കല്ലുകളും സ്ഥാപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇവയെ തൊപ്പിക്കല്ല്, കുടക്കല്ല് എന്നൊക്കെയാണ് വിളിച്ചിരുന്നത്. ഇതിലെ ഏറ്റവും രസകരമായ കാര്യം, ഈ മൃതദേഹങ്ങളോടൊപ്പം അവരുപയോഗിച്ചിരുന്ന ആയുധങ്ങൾ, ഉപകരണങ്ങൾ, ധാന്യങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇവയൊക്കെയും ലഭിച്ചിരുന്നു. 1958 തൃശൂരിലെ ഏങ്ങണ്ടിയൂർ എന്ന പ്രദേശത്ത് ഒരു റോഡ് ശക്തമായ മഴയിൽ ഒലിച്ചുപോയി. അങ്ങനെയാണ് ആദ്യത്തെ നന്നങ്ങാടി അവിടെ നിന്ന് ലഭിക്കുന്നത്. അതിനുശേഷം വയനാട്, പാലക്കാട്, ഇടുക്കി എന്നീ ജില്ലകളിലെ പല പ്രദേശങ്ങളിൽ നിന്നും നന്നങ്ങാടികൾ ലഭിക്കുകയുണ്ടായി. ചരിത്രാതീത കാലത്തെ ഒരു പറ്റം മനുഷ്യരെക്കുറിച്ചും അവരുടെ ജീവിത രീതിയെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചുമൊക്കെ ഒരുപാട് വിവരങ്ങൾ നൽകാൻ ഇത്തരം നന്നങ്ങാടികൾക്ക് കഴിയും. അതുകൊണ്ട് തന്നെയാണ് പല പ്രദേശങ്ങളിലും നന്നങ്ങാടികൾ കണ്ടെത്തുമ്പോൾ അവ വാർത്തയാകുന്നതും ചരിത്രകാരന്മാർക്ക് അതൊരു പ്രിയപ്പെട്ട വിഷയമായി മാറുന്നതും. ഇത്തരം ഇൻഫർമേറ്റീവ് കണ്ടന്റുകൾ തുടർന്നും ലഭിക്കുന്നതിനായി കാൻഡിലാ ലേണിംഗ് ഫോളോ ചെയ്യുക.